പ്രൈസ് അലോഡ് സ്നേഹമുള്ളവരെ അമൃതം ഗമയ എന്ന നോമ്പുകാല വിചിന്തരങ്ങളിലേക്ക് സ്വാഗതം യേശുവിൻ്റെ പെസഹ ആഘോഷിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ് ഈ തിരുനാളുകൾ അടുത്തു വരുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവം മരണം ഉത്ഥാനം എന്നിവയുടെ അർത്ഥം അവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് മുൻകൂട്ടി അറിയിക്കുന്ന പ്രവചനങ്ങൾ എന്നിവയൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു ഇന്നലെ നമ്മൾ തുടങ്ങി ഏഷ്യ പ്രവാഹകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ദാസ കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഗീതങ്ങൾ പഠിക്കാനായി നാല് കീർത്തനങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടു ആദ്യത്തെ നമ്മൾ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ച് കേട്ടു ഇന്ന് നമ്മൾ രണ്ട് കീർത്തനങ്ങൾ വായിച്ച് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നാൽപ്പത്തി ഒൻപതും അൻപതും അധ്യായങ്ങൾ കാണുന്നത് അതിന് ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ രണ്ടാം കീർത്തനം ഏഷ്യ നാൽപ്പത്തി ഒൻപത് ഒന്ന് മുതൽ ആറു വരെ തീരദേശങ്ങളെ വിദൂര ജനതകളെ എൻ്റെ വാക്കുകൾക്ക് വിൻ ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ എന്നെ നാമകരണം ചെയ്തു എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ അവിടെ എന്നെ മറച്ചു എന്നെ മിനുക്കി അസ്ത്രമാക്കി തൻ്റെ ആപനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു ഇസ്രായേലെ നീ എൻ്റെ ദാസനാണ് നിന ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ് യാക്കോവിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തി അരുളി ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു അവിടുന്ന് അരുളി ചെയ്യുന്നു യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ് എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും ആരാണ് ഈ ദാസ ഇതിനെക്കുറിച്ച് തർക്കമുണ്ട് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ പ്രവാസത്തിൽ കഴിഞ്ഞ് ഇസ്രായേൽക്കാരാണെന്ന് പറയുന്നവരുണ്ട് അല്ല ഇസ്രായേൽ പ്രതീകമായി ജർമിയാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ പുതിയ നിയമത്തിൽ സംശയത്തിന് പഴുതില്ലാതെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഇത് യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു പ്രവചനങ്ങളായിരുന്നുവെന്ന് എൻ്റെ വാൾ നാവിനെ വാളുപോലെയാക്കി മൂർച്ചയുള്ള പോലെ ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിൽ വാൾ പോലെയാണ് എന്ന് ഹെബ്രായ ലേഖനം നാൽപ്പ നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണും അതേസമയം കർത്താവാണ് വിളിച്ചത് തുടക്കം മുതലേ കർത്താവാണ് ഈ വ്യക്തിയെ നയിക്കുന്നത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലോകാതിർത്തി വരെ രക്ഷ എത്തിക്കുക എന്നുമാണ് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വായനയിലൂടെ ഒന്ന് കടന്നു പോകാം മൂന്നാമത്തെ കീർത്തനത്തിലേക്ക് അത് അൻപതാമധ്യായം നാലും മുതൽ ആറുവരെയുള്ള വാക്യങ്ങളാണ് നാല് മുതൽ ഏഴ് വരെ പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നുപോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടെ നിൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന് പോലെ ഉണർത്തി ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് ഞാൻ മുഖവും താടിമീശ മറിച്ചവർക്ക് കവളും കാണിച്ചു കൊടുത്തു നിന്ദയിൽ നിന്നും തുപ്പനിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞാൻ അറിയുന്നു ഈ മൂന്നാമത്തെ കീർത്തനത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ദാസൻ തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത് കഠിനമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടാണ് എന്ന സൂചന നൽകുകയാണ് താടിമീശ പറിച്ചവർക്ക് കവളുകളിൽ ഇട്ടു കൊടുക്കുക തുപ്പലിൽ നിന്ന് മുഖം മറയ്ക്കാതിരിക്കുക ഇതൊക്കെ വലിയ തിരസ്കരണത്തിൻ്റെയും പീഡനത്തിൻ്റെയും അടയാളങ്ങളായിട്ടാണ് കാണുക എന്ത് ഈ പ്രകാരം സംഭവിക്കുന്നു ആരാണ് ഈ ദാസൻ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കും ഈ ദാസൻ ഇത് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ പുത്രനാണ് പുത്രൻ ദാസൻ എന്ന യബദോ എന്ന പദം ഇവിടെ പുത്രനായി കൂടി ചിത്രീകരിക്കപ്പെടുകയാണ് വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ച് രക്ഷകനായി അവതരിക്കാൻ പോകുന്ന തൻ്റെ പുത്രനെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം നൽകിയ മുന്നറിവാണ് ഈ നാല് കീർത്തനങ്ങൾ കാണുക രണ്ടും മൂന്നും കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വചനത്തിലേക്ക് വാക്കിൻ്റെ പ്രാധാന്യത്തേക്ക് എടുത്തു കാണിക്കുന്നു പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് അതാണ് വചനം കൊടുക്കുക പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവിനെ ചെയ്യുന്ന പോലെ അഭ്യസിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആ വചനം ആശ്വാസപ്രദമായ രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വിളിയാണ് ഈ ദാസനുള്ളത് പക്ഷേ ഈ വചനപ്രഘോഷണം വചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അത് വലിയ പീഡനങ്ങളിലേക്കും സഹനങ്ങളിലേക്കും നയിക്കും എന്നൊരു സൂചന ഈ മൂന്നാമത്തെ കീർത്തനത്തിലുണ്ട് രണ്ടാമത്തെ കീർത്തനത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചിലവഴിച്ചു പക്ഷേ ഇത് വ്യർത്ഥമായിരിക്കുകയില്ല എന്ന് നമ്മൾ പിന്നീട് കാണും നാലാമത്തെ കീർത്തനം കുറേ കൂടി ദീർഘമാണ് അത് നമ്മൾ നാളെ ചർച്ചാ വിഷയമാക്കുന്നതാവും ഇപ്പോഴ് ഈ മൂന്ന് കീർത്തനങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അയച്ച ദാസനാണ് ദൈവത്തിൻ്റെ ദാസനാണ് പ്രവാചകനാണ് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിച്ച യേശു ആ യേശുവാണ് നമുക്ക് മാതൃക ആ യേശുവാണ് നമുക്ക് ആശ്വാസം പ്രത്യാശ നൽകുക അവൻ്റെ വചനമാണ് നാം പാലിക്കേണ്ടത് കേൾക്കേണ്ടത് ജീവിക്കേണ്ടത് അവനാണ് നമുക്ക് രക്ഷപ്രദാനം ചെയ്യുക അവനാണ് നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുക നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം കന്നിവാനും സ്നേഹനിധിയുമായ ദൈവമേ ഞങ്ങൾക്ക് പ്രകാശമായി പ്രത്യാശയായി രക്ഷയായി സമാധാനമായി അവിടുത്തെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ വലിയ കൃപയെ ഒരു നന്ദി പറയുന്നു പരീക്ഷീണരായ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വചനം കർത്താവായെ അവിടെ തന്നെ ആണല്ലോ അരുളിച്ചത് അധ്വാനിക്കുന്നവരും ഭാരമോഹിക്കുന്നവരും എൻ്റെ അടുക്കളവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവെ അങ്ങയുടെ ആശ്വാസ വചനം സ്വീകരിക്കാനായി അടുത്തുവരുന്ന ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ അങ്ങയുടെ വചനം നൽകി അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ വിശ്വാസ ഞങ്ങളെ ആഴപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മേ